നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മതിച്ചു തുളരുതെന്നും പോയ ജന്മത്തിലെ ശത്രുക്കളാണ് മക്കളായി ജനിക്കുന്നതെന്നും തുടങ്ങി മക്കൾ മാഹാത്മ്യം വിളിച്ചോതുന്ന നിരവധി ചൊല്ലുകളുണ്ടല്ലോ. ഈ ചൊല്ലുകളെല്ലാം ഇപ്പോൾ ഉരുവിട്ട് നടക്കുകയായിരിക്കണം മുൻ കേന്ദ്രമന്ത്രിയായ പി ചിദംബരം. കൈക്കൂലിക്കേസിൽ മകനെ CBI പൊക്കിക്കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാനേ ചിദംബരത്തിന് കഴിഞ്ഞുള്ളൂ. ഭരണം കയ്യിലില്ലെങ്കിൽ ആകെ കഷ്ടമാണ്. മകന്റെ ബിസിനസ്സിന് മൗനാനുവാദം കൊടുത്തപ്പോൾ ഭരണം ഒരു നാൾ മാറുമെന്നും പണി കിട്ടും എന്നും ചിദംബരം ഓർത്തു കാണാൻ ഇടയില്ല. 2G 3G കൽക്കരി എന്നൊക്കെ പേരുകളിൽ നിരവധി ഹൈടെക് തട്ടിപ്പുകളുടെ വിഹാരകാലമായിരുന്നല്ലോ ചിദംബരത്തിൻ്റെ UPA കാലം. അക്കാലത്ത് ചിദംബരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മകന് കമ്മീഷൻ വാങ്ങിച്ചു കൊടുത്തു എന്നാണ് CBI പറയുന്നത്. അങ്ങനെയാണ് ഈ ഹൈടെക് തട്ടിപ്പുകളിൽ കാർത്തിയും എത്തിപ്പെടുന്നത്. പഴയ സർക്കാരിലെ മന്ത്രിയായിരുന്നതുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാർ കണക്കും പകയും തീർക്കുകയാണ് എന്നൊക്കെയാണ് ചിദംബരവും സംഘവും പറയുന്നത്. അതിൽ അല്പം കാര്യമൊക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും തീയില്ലാതെ പുകയുണ്ടാകും എന്ന് വിശ്വസിക്കാനാകുമോ? ഇനി കേരളത്തിലേക്ക് വരാം. മലപ്പുറത്ത് CPI സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. കൂലങ്കഷമായ ചർച്ചകളിൽ പ്രധാനമായും പൊങ്ങി വരാനിരിക്കുന്ന ഒരു സംഗതിയാണല്ലോ ഈ മാണിസാറിൻ്റെ കാര്യം. മാണിസാർ എന്ന് കേൾക്കുമ്പോഴേ ചോര തിളയ്ക്കണം എന്നാണ് കാനം സാർ പാർട്ടിക്കാരോട് പറയുന്നത്. ഒരു മയവും ഇതുവരെ വരുത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും മാണി അഴിമതിക്കാരൻ തന്നെയാണ്. സ്വാഭാവികമല്ല, മാണിയുടെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ LDF ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അഭിപ്രായം മാറി എന്ന് പറയണോ? വേണ്ട, അഭിപ്രായം അത് തന്നെയാണ്. ആര് വെള്ളം പൂശുന്നു എന്നുള്ള പ്രശ്നമല്ല. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിന് ശേഷം പറഞ്ഞതാണ് മുഖവിലയ്ക്ക് എടുക്കേണ്ടത്. അതിനു മുമ്പ് പറഞ്ഞൊന്നും മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മാണിക്ക് വേണ്ടി എന്തെങ്കിലും പ്രചാരത്തിനുള്ള ഒരു മുന്നണിയിലും ഇല്ലാത്തത് കൊണ്ട് മാണി സാറിനും കൂട്ടർക്കും ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. പാലായിൽ ചെന്നാൽ കാണാം, മാണി സാറായാലും മകൻ ജോസ് കെ മാണിയായാലും ഇപ്പോഴും അഹോരാത്രം പണിയെടുക്കുന്നത്. നാട്ടിലെ പുഴ വൃത്തിയാക്കാൻ വരെ ഇപ്പോൾ മാണിസാറിൻ്റെ പാർട്ടി മാത്രമേ ഉള്ളൂ എന്നായി. ആ ജോസ് കെ മാണിയൊക്കെ വിചാരിച്ചാൽ വൃത്തിയാവാത്ത പുഴയുണ്ടോ? ഇവിടുത്തെ ഒരു ജനകീയ കൂട്ടായ്മയുടെ സഹായത്തോടുകൂടി സേവ് പിറവം പുഴ എന്നൊരു പദ്ധതി, അതിവിടെയുള്ള ചെറുപ്പക്കാരും അതോടൊപ്പം പ്രത്യേകിച്ച് ജസ്റ്റ് പരിപുറം കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇത് നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞ വർഷം വലിയൊരു വിജയമായിരുന്നു, ഒരു അവബോധം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. മുന്നണിയിലൊന്നും ഇല്ലെങ്കിലും ജോസ് കെ മാണി സാർ ലൈം ലൈറ്റിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നത് ഇങ്ങനെ ചില പരോപകാര പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതുകൊണ്ടാണത്രേ. അതൊക്കെയാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ട്രിക്ക്. ഈ വർഷവും അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ഈ രണ്ട് ജില്ലകളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1,000,000+ കുടുംബങ്ങൾ ഇവിടുത്തെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഈ നദിയിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ നദിയിൽ നിന്നാണ് സർക്കാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് പിറവം പുഴയാണ്. അപ്പോൾ തീർച്ചയായും അത് ഏറ്റവും സംരക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്, അതിന് ഒരു അപബോധം കൊടുക്കുക. ഇനി സിനിമാ താരങ്ങളും മന്ത്രിമാരും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയുടെ പ്രസക്ത ഭാഗങ്ങളാണ്. സിനിമാക്കാർക്ക് അഭിനയിക്കാൻ അറിയാമെങ്കിലും ഗ്രൗണ്ടിൽ കളിക്കാനുള്ള നയതന്ത്രം രാഷ്ട്രീയക്കാരുടെ അത്രയും വരുമോ? അതൊരു കലയാണ്. സ്പോർട്സ് താരമായി സിനിമയിൽ അഭിനയിച്ചാൽ പെട്ടുപോകും എന്നതാണ് നടൻ ജയസൂര്യയുടെ അനുഭവം വ്യക്തമാക്കുന്നത്. ഫുട്ബോൾ താരമോ ക്രിക്കറ്റ് താരമോ ഒക്കെ ആയി അഭിനയിച്ചാൽ പിന്നെ കളി നടക്കുന്നിടത്തെല്ലാം പോകേണ്ടി വരുമത്രേ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഷാജി പാപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആട് ചെയ്യുന്ന ചെയ്തതിന് ശേഷം എവിടെ വടംവലി ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക, അതൊരു പതിവായി. അതെനിക്ക് വേണമെങ്കിൽ വടംവലിനെ കുറിച്ചൊന്നും അറിയുകയില്ല. പുറകിലേക്ക് പോയാൽ മാത്രം ജയിക്കുന്നൊരു കളിയാണെന്നറിയാം. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഈ അതുപോലെ തന്നെ ഫുട്ബോൾ ഇപ്പോൾ എവിടെ ഉണ്ടെങ്കിലും എന്നെ വിളിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ സ്ട്രെയിനും ഏറ്റവും കൂടുതൽ ഫോക്കസും അല്ലെങ്കിൽ ഈ 90 മിനിറ്റിൻ്റെ കളിക്കളത്തിനകത്തുള്ള പെയിനും പുറത്തുള്ള പെയിനും ഇപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പ് ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഫുട്ബോളേഴ്സിനും, പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മീഡിയ സംഘടിപ്പിക്കുന്ന ഒരു സെലിബ്രിറ്റി ഫുട്ബോൾ മാച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സുധീരൻ ജി സ്വപ്നം കണ്ട ഇന്ത്യ ഇതല്ല എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. മദ്യമാഫിയ വാഴുന്ന ഇന്ത്യ സുധീരൻജിയുടെ സ്വപ്നത്തെ വിഴുങ്ങിയിരിക്കുകയാണ്. തന്നെ പ്രസിഡന്റ് പദത്തിൽ നിന്ന് ഇറക്കിയ കോൺഗ്രസിലെ മാഫിയയേക്കാൾ ശക്തമാണ് മദ്യമാഫിയ എന്ന്
സുധീരൻജിക്ക് മനസ്സിലായി. സുപ്രീം കോടതി ഇങ്ങനെ ചെയ്യുമെന്ന് സുധീരൻജി വിചാരിച്ചില്ലത്രേ. എന്റെ വക്കീലായ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു സഹപ്രവർത്തകരും മയ്യഴിയിലെ മദ്യനിരോധന സമിതി ഏർപ്പെടുത്തിയ അഭിഭാഷകരും അദ്ദേഹത്തിന്റെ സഹായികളുമായി ഏതാനും പേർ മാത്രം. വൻകിട അഭിഭാഷകർ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യയിലെ പ്രശസ്തരായ മുഴുവൻ അഭിഭാഷകരും അണിനിരന്നിരുന്നു. അവരുടെ വാദങ്ങളൊക്കെ ഉന്നയിച്ചു. പക്ഷേ സുപ്രീം കോടതി അവരുന്നയിച്ച ഇളവുകൾ വേണമെന്ന വാദം, വ്യക്തത വേണമെന്ന വാദം ഒക്കെ പരിശോധിച്ച് ഓരോന്നിനും കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് 2017 March 31 ഡിസംബറിലെ ആദ്യ വിധി ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്, ആദ്യ വിധിയിൽ ഉറച്ചു നിന്നത്. മദ്യവിമുക്തമായ ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് സുധീരൻജി നടക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി. അവസാനം സുധീരൻ മുക്തമായ കോൺഗ്രസ് എന്നതായി സ്ഥിതി. വലിയൊരു ആവേശമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. മദ്യവിമുക്തമായൊരു ഭാരതം, മദ്യവിമുക്തമായൊരു കേരളം എന്ന സ്വപ്നം കാണുന്നത് പോലെ മദ്യവിമുക്തമായൊരു ഭാരതം, മദ്യവിമുക്തമായൊരു കേരളം അതിനുള്ള സാഹചര്യം ഒരുക്കുന്നു. മദ്യത്തിൻ്റെ ഉപയോഗത്തിലും വിൽപ്പനയിലും ഗണ്യമായ കുറവ് വന്നിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാലും എന്റെ സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? സുധീരൻജി ഇവിടെ പെടുന്ന പാട് കണ്ടില്ലെന്ന് നടിക്കാമോ? അങ്ങനെ വിധി പറഞ്ഞ സുപ്രീം കോടതി, അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ തന്നെ പല വിധികളും മുമ്പ് വന്നിട്ടുണ്ട്. ലിക്കർ ട്രേഡ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്, ഡ്രിങ്കിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. മദ്യപിക്കുന്നതും മദ്യവിൽപ്പന നടത്തുന്നതും ഭരണഘടനയുടെ മൗലികാവകാശമല്ല എന്ന് പ്രഖ്യാപിച്ച അതേ സുപ്രീം കോടതി ഭരണഘടനയുടെ 47 അനുച്ഛേദത്തിന് വിരുദ്ധമായി, അതിൻ്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമായി അടുത്ത കാലത്ത് ആദ്യ വിധികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ വിധികളുമായി വന്നിരിക്കുന്നു. ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ഇവിടം കൊണ്ട് തീരുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.